സിറിയയിൽ നിന്നുള്ള ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇസ്രായേൽ സിറിയൻ അതിർത്തിയിലെ സൈനിക താവളം വ്യോമാക്രമണത്തിലൂടെ സിറിയ തകർത്തു ഇസ്രായേൽ പ്രതിരോധ സേനയാണ് വിവരം അറിയിച്ചത് സിറിയയിൽ പ്രവർത്തിക്കുന്ന ജൂതവിരുദ്ധ ഗ്രൂപ്പാണ് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് മിസൈൽ ആക്രമണത്തിലൂടെ പതിനാല് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഭീകര സംഘടന അറിയിച്ചിരുന്നു പിന്നാലെയാണ് ഇസ്രായേലിന്റെ തിരിച്ചടി വ്യാഴാഴ്ച കിഴക്കൻ സിറിയയിലെ രണ്ടു കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിലെ നാനൂറ്റി അൻപത് ഹമാസ് ഭീകര കേന്ദ്രങ്ങൾ വ്യോമാക്രമണത്തിലൂടെ തകർത്തതായി ഇസ്രായേലി പ്രതിരോധ സേനയായ ഐ ഡി എഫ് അറിയിച്ചു ഹമാസിന്റെ ആസ്ഥാന കേന്ദ്രങ്ങൾ നിരീക്ഷണ പോസ്റ്റുകൾ തുടങ്ങിയ ഇടങ്ങൾ ഐ ഡി എഫ് തകർത്തിട്ടുണ്ട് ഇതു സംബന്ധിച്ച വിവരം എക്സിലൂടെയാണ് ഇസ്രായേലി പ്രതിരോധ സേന പങ്കുവച്ചത് അതേസമയം ഹമാസ് നടത്തുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും ഗസയിലേക്ക് ആക്രമണം കടുപ്പിക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചു തങ്ങളുടെ പോരാട്ടം ഹമാസിനെതിരെയാണ് ഗസയിലെ ജനങ്ങളോടല്ല ഇസ്രായേലിന്റെ യുദ്ധമെന്നും ഐ ഡി എഫ് വക്താവ് വ്യക്തമാക്കി ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കവചമായി ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് ആക്രമണം നടത്തുന്നത് യുദ്ധ ഇസ്രായേൽ ചൂണ്ടിക്കാണിച്ചു വടക്കൻ കസ വിട്ട് ജനങ്ങൾ തെക്കൻ ഗസയിലേക്ക് മാറണമെന്ന മുന്നറിയിപ്പും ഇസ്രായേൽ സേന നൽകിയിട്ടുണ്ട് പള്ളികളും ആശുപത്രികളും ഭൂഗർഭ താവളങ്ങളും ഒളിത്താവളമായി ഹമാസ് ഭീകരർ ഉപയോഗിക്കുന്നു ഭീകരരെയും പൊതുജനങ്ങളെയും വേർതിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ ജനങ്ങൾ വടക്കൻ ഗസ വിട്ട് തെക്കൻ ഗസയിലേക്ക് സുരക്ഷിതമായി മാറണമെന്ന് ഐ ഡി എഫ് അഭ്യർത്ഥിച്ചു ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതായി ഉയർന്നുവെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ സൈന്യം യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഗസാ മുനമ്പിൽ താമസിക്കുന്ന ഫലസ്തീൻ ജനത അടിയന്തരമായി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടു ഗസാ മുനമ്പിലും നഗരത്തിലും താമസിക്കുന്നവർ രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് മാറണമെന്ന് തങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി ആഹ്വാനം ചെയ്യുന്നുണ്ടെന്നും സാധാരണക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നീക്കമെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് റിയർ അഡ്മിനി പറഞ്ഞു ഇപ്പോൾ നൽകുന്ന ഈ മുന്നറിയിപ്പ് ഇനിയും പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകാത്തവർക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു വരും മണിക്കൂറുകളിൽ ഹമാസ് ഭീകരർക്കെതിരായ ആക്രമണം കടുപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയും ആക്രമണത്തിന് രംഗത്തിറങ്ങിയിട്ടുണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സിറിയയിലേക്കും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയത്